ഹലോ ഫ്രണ്ട്സ്, മൂവാപ്റ്റേഴ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഹായ് ഞാൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫിഫ്ത്ത് സിംഗിള് ഇതേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ആ പടത്തിന് തന്നെ ഫ്രം ടുമാറോ അല്ലെങ്കിൽ വൺ ഡേ ടു എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഓർഡിനറി മാൻ എന്ന് പറഞ്ഞ പടത്തിന് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ കഞ്ചറിങ് കണ്ണപ്പൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ ശരണ്യ പൊൻവന്നന്റെ പേര് ലക്ഷ്മി എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഈ കണ്ണപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് സതീഷാണ്. പിന്നെ രജീന കസാൻഡ്രയാണ് ഡാർക്ക് ഡേവിസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള കഥാപാത്രം ആയിട്ട് അഭിനയിക്കുന്നത്. പിന്നെ നാസർ എന്ന് പറഞ്ഞ ആള് എക്സോസിസ് ഏഴുമല എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. പിന്നെ റെഡിൻ കിങ്സ്ലിയുടെ പേര് ഡോക്ടർ ജോണി എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വി ടി വി ഗണേശൻ്റെ പേര് അഞ്ചൻ അഞ്ചൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആനന്ദരാജിൻ്റെ പേര് ഡെവിൽ ആംസ്ട്രോങ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമോ നാരായണയുടെ പേര് സോഡ ശേഖർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ കേരളത്തിലത്തെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് ഡ്രീം ബിഗ് ഫിലിംസ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബിജു മേനോനും ആസിഫലും കൂടിയിട്ട് ഒന്നിച്ച് അഭിനയിക്കുന്ന ജിസ്റ്റുബായിയുടെ പടം. അതിൻ്റെ ടൈറ്റിൽ റിവീലിംഗ് ആണ് വിവരണ ശനിയാഴ്ച എന്ന് വെച്ചാൽ 9:00 അഞ്ച് മണിക്ക്. പിന്നെ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീസർ ഡേ എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് 5:00 വരും എന്ന് പറഞ്ഞിരുന്നത്. 5:00 പുറത്ത് വന്നിട്ടുണ്ട്. ടീസർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ലെവൽ എന്ന് വെച്ചാൽ ഫ്രെയിംസും അതേമാതിരി ക്വാളിറ്റി ഒക്കെ ഗംഭീരമാണ്. അതേമാതിരി മ്യൂസിക് എല്ലാതും ഗംഭീരമാണ്. അതിൽ ഒരു ഡയലോഗും പറയേണ്ട ആൾ. പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ചുകൂടി കൂടുതലുണ്ടായിരുന്നു. ഇതിപ്പോൾ ജസ്റ്റ് ഒരു മോശം പോസ്റ്റർ ഇറക്കിയ മാതിരി പോയി. എന്ന് വെച്ചാൽ ഇതിൻ്റെ റിലീസ് ഡേറ്റ് അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കിയായിരുന്നു. ആ പോസ്റ്ററിൻ്റെ ഒരു മോശം പോസ്റ്റർ മാതിരിയാണ് ഇപ്പോൾ ഈ ടീസർ വന്നിട്ടുള്ളത്. പക്ഷേ ഡയലോഗ്സ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, അതൊക്കെ സംഭവം ഉള്ള തന്നെയാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷ അത്ര കിട്ടിയില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും പടം എന്തായാലും നന്നായിരുന്നു. ബിജോ ജോസ് പെല്ലിശ്ശേരിയാണ് വളർത്തിട്ടുള്ളത്. പിന്നെ എനിമൽ എന്ന് പറഞ്ഞ പടത്തിലത്തെ അബ്രാസ് എൻട്രി എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക്, എന്നുവെച്ചാൽ ബോബി ഡിയോളിൻ്റെ കഥാപാത്രത്തിൻ്റെ എൻട്രിയുടെ സമയത്തുള്ള മ്യൂസിക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ 5 ദിവസം കൊണ്ട് 481 crore പടം നേടിയിട്ടുള്ളത്. എന്നുവെച്ചാൽ ഇനി മെല്ലെ കയറത്തുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി 1000 crore എത്താനുള്ള ഒരു സാധ്യത കാണുന്നില്ല. ഇനിയിപ്പോൾ മെല്ലെ എത്തുമെന്നുള്ള അറിയത്തില്ല. പെട്ടെന്ന് ചിലപ്പോൾ കയറാറുണ്ട് ചില പടങ്ങളൊക്കെ. പിന്നെ ഡങ്കി എന്ന് പറഞ്ഞ പടത്തിന് 103 million+ വ്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത് 24 മണിക്കൂറിനുള്ളിൽ. എന്നുവെച്ചാൽ ഹിന്ദി സിനിമയിൽ ഏറ്റവും കൂടുതൽ 24 മണിക്കൂറിനുള്ളിൽ കണ്ട ട്രെയിലറായി മാറിയിട്ടുണ്ട് ഡങ്കിൻ്റെ ട്രെയിലർ. രണ്ടാം സ്ഥാനത്ത് ജവാനാണ് എടുക്കുന്നത് 102 million+ ആയിട്ട്. പിന്നെ ഫൈറ്റർ എന്ന് പറഞ്ഞ പടത്തിലത്തെ അനിൽ കപൂറിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ആളുടെ പേര് റോക്കി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കുള്ള പേര് രാകേഷ് ജയ് സിംഗ് എന്നാണ്. ഇതും നേരത്തെ പറഞ്ഞ പേര് തന്നെ ഹയർ റാങ്ക്സ് യൂണിറ്റിൽ പെട്ടാണ്. അതിലത്തെ ഗ്രൂപ്പിൻ്റെ ക്യാപ്റ്റനാണ്. എന്നുവെച്ചാൽ ഈ ദീപിക പടുക്കോണിൻ്റെയും ഹൃതിക് റോഷൻ്റെ ഒക്കെ കമാൻഡിങ് ഓഫീസറായിട്ട് വരും. എന്തായാലും ഇതിൻ്റെ ടീസർ 8th വരുന്നു കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ December 8th, കാരണം January 25th പടം പുറത്തിറങ്ങുന്നത്. അപ്പോൾ ടീസർ ഇറക്കിയിട്ട് ആ ജനുവരി തുടക്കത്തിൽ ആ സമയത്തൊക്കെ ആകുമ്പോൾ ട്രെയിലർ ഒക്കെ ഉള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.